നല്ല മലയാളം കേൾക്കാനില്ല. നമ്മളൊക്കെ മലയാളികളാണ്, പക്ഷെ നല്ല മലയാളം കേൾക്കാനില്ല. നമുക്കൊക്കെ ഇത്ര യോഗമുള്ളൂ. ക്ലബ് എഫ് എം 104.8 ഫണ്ടുമായി. ഇതങ്ങനെ എളുപ്പം കേൾക്കാനൊന്നും സാധിക്കില്ല നമുക്ക്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇവിടെ ഈ കാലഘട്ടത്തിൽ. എന്തൊക്കെയോ ആരൊക്കെയോ പറയുന്നു, എന്നാൽ ഒന്നിലും കാമ്പുണ്ടോ ഇല്ല, ഊർജ്ജമുണ്ടോ ഇല്ല, പവറുണ്ടോ ഇല്ല, ഇമ്പമുണ്ടോ ഇല്ല, ഇല്ലായ്മകളാണ്, ദാരിദ്ര്യമാണ്. പക്ഷേ സമ്പുഷ്ടമായ മലയാള ഭാഷ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ഈ സോഷ്യൽ മീഡിയ ലോകത്ത് കേൾക്കാൻ സാധിച്ചു. ഓ, വല്ലാത്തൊരു എനർജി വാക്കുകൾക്ക്, ശബ്ദത്തിന്. അപ്പോൾ ആ പ്രതിഭയെ കയ്യോടെ പിടികൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോവാണ് ആറ് പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺഡ്. ആരാസ് കാസിൽ എന്ന ഇൻസ്റ്റാ പേജിലെ ഹസീന നമ്മളോടൊപ്പം എത്തിച്ചേരാൻ പോകും. വളരെ സ്മാർട്ടായിട്ടുള്ള ഹസീന നമ്മുടെ കൂടെ പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹസീനയുടെ സ്മാർട്ട്നെസ് കാണുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ആ ലോകത്തിലേക്കൊന്ന് കയറി ചെല്ലണം. ഇനിയിപ്പം നിങ്ങൾക്ക് കയറി ചെല്ലാനുള്ള നേരമൊന്നുമില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലണ്ട. ഇവിടെ ഇരുന്നിട്ട് തന്നെ ഹസീനയുടെ സ്മാർട്ട്നെസ് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു വെക്കാം. ഹസീനയുടെ ഇൻസ്റ്റാ പേജായിട്ടുള്ള ആരാസ് കാസിൽ, അതിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ നമുക്കിപ്പോൾ കേൾക്കാം. കണ്ണടച്ചിരുന്നോളൂ. വെറും 1.5 കൊല്ലം ഉപയോഗിച്ചപ്പോഴേക്കും വള്ളി പൊട്ടിയ നീലച്ചെരുപ്പിന്റെ ഇന്ന് നീ നാളെ ഞാൻ എന്നും പറഞ്ഞിരിക്കുന്ന ഇണച്ചെരുപ്പിനെയും, ഏതോ നായിന്റെ കുഞ്ഞെടുത്തിട്ട് പോയ തന്റെ പ്രിയതമനെ ഓർത്ത് ഏകാന്തവാസം നയിക്കുന്ന കറുത്ത ചെരുപ്പിനെയും ചേർത്ത് വെച്ച് അവർക്കൊരു പുതുജീവിതം നൽകി ഞാൻ നടന്നു. ഹോ, ദാരിദ്ര്യവാസി എന്ന് കരുതാൻ വരട്ടെ. ഇതിട്ടോണ്ട് പ്രമുഖർ റെഡ് കാർപ്പറ്റിലൂടെ നടന്നാൽ അത് ഫാഷൻ ഷോയും, ഞാനിതിട്ട് മഡ് കാർപ്പറ്റിലൂടെ നടക്കുമ്പോൾ അത് പട്ടി ഷോയുമായി തോന്നുന്നത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല, അത് നമ്മുടെ കാലാവസ്ഥയുടെ കുഴപ്പം കൊണ്ട് മാത്രമാണ്. കഥ പറയുന്നതിനിടയിൽ നാം എത്തി നിൽക്കുന്നത് പുരയിടത്തിലെ ഓമക്കായ് മരം അഥവാ പപ്പായയുടെ ചോട്ടിലാണ്. മാനം നോക്കി നിൽക്കുന്ന കർമ്മൂസം കൈ താഴെ നിന്നും കിട്ടില്ലെന്ന് മനസ്സിലായപ്പോ പിന്നെ ഒടിഞ്ഞുപോയ തോട്ടി കൂട്ടിക്കെട്ടി പ്രയാസപ്പെടാനൊന്നും നിന്നില്ല. കേട്ടോ, പപ്പായ കൊപ്പക്കായ പറിക്കാനായിട്ട് കയറിയതിനാണ് ഇത്ര മനോഹരമായിട്ട് ഹസീന അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പുലിക്കുട്ടിയെ പരിചയപ്പെടല്ലേ ഹസീന. ഞാൻ വിചാരിച്ചത് ഏറ എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നാണ്, നിങ്ങളുടെ പേരാണ് എന്നാണ്. അല്ല, അതെന്റെ മോളുടെ പേരാണ്. എന്റെ പേര് ഹസീനയാണ്. അപ്പൊ അത് സൈനിങ് പറയുന്നതിൽ തന്നെ എല്ലാവരും പറയും അത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അവളുടെ പേര് വെച്ചാണ് നമ്മൾ തുടങ്ങിയത്. അവളുടെ ഒരു കൊട്ടാരം, അതാണല്ലോ ഞങ്ങളുടെ വീട്. അപ്പൊ ഞങ്ങളുടെ സ്വപ്നങ്ങളും ഞങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള ഞങ്ങളുടെ കൊട്ടാരം, അതാണ് അതിന്റെ മീനിങ്. അപ്പൊ ആ സൈനിങ് ഒന്ന് പറയാ, ഫേമസ് സൈനിങ്. അതങ്ങനെ മൊത്തമായിട്ട് പറയുമ്പോഴേ കിട്ടുള്ളൂ, ഞാൻ ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ ഹസീന ഫ്രം ആരാസ് കാസിൽ. എന്റെ അമ്മോ, ഈ ആരാസ് കാസിലിന്റെ വീഡിയോസ് എപ്പോഴാണ് ഈ ടൈപ്പിലെ വീഡിയോസ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോസ് എനിക്ക് ചെയ്യാം എന്നൊക്കെ ഒരു തോട്ട് വരുന്നത്? എല്ലാവരെയും പോലെ ലോക്ക്ഡൌൺ തന്നെയാണോ ആ സമയത്ത് അനുഗ്രഹിച്ചത്? അതെ, അങ്ങനെയാണെന്ന് പറയാം. ഇങ്ങനെ തുടങ്ങണം എന്ന് പറഞ്ഞിട്ടിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ നമ്മൾ എന്താന്ന് വെച്ചാൽ, എന്റെ ഒരു പോസിറ്റീവ് സൈഡ് എല്ലാവരും പറയുന്നതും എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, എന്താണോ കയ്യിലുള്ളത് അത് വെച്ച് തുടങ്ങാന്നുള്ളതാണ്. അല്ലെ, ഇപ്പൊ ക്യാമറയുടെ ക്ലാരിറ്റി എനിക്ക് പ്രശ്നമല്ല, അല്ലെങ്കിൽ എന്റെ സറൗണ്ടിങ്സ് എനിക്ക് പ്രശ്നമല്ല, അങ്ങനെ ഒന്നും എന്നെ തടയുന്നില്ല എന്നുള്ളതാണ്. നമ്മള് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ സാധിക്കും എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. അങ്ങനെ നമ്മള് ലോക്ക്ഡൌൺ സമയത്ത് തന്നെയാണ്, ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് ആയി നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്, ഏറാസ് ക്യാസിൽ തന്നെയാണ്. അട്ര ഫ്ലോപ്പ് ആയിരുന്നു എല്ലാം. അത് കഴിഞ്ഞ് കുറെ ഡ്രോയിങ് ഒക്കെ പരിശീലിച്ചു. മാവേലിയെ വരച്ചിട്ടായിരുന്നു, ഒരു മാസ്ക് ഇട്ട മാവേലിയെ വരച്ചിട്ടായിരുന്നു എന്റെ തുടക്കം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ മെല്ലെ ഇൻസ്റ്റയിലേക്ക് കടന്നു. അപ്പൊ റിയാക്ഷൻ ഒരു മിനിറ്റ്, ഈ ഡ്രോയിങ്ങിൽ കൈവെക്കാൻ എവ്വളവ് ധൈര്യം വന്നു, അതാണ്. അപ്പൊ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുമല്ലോ. അങ്ങനെ കുത്തി കുറിച്ചിരുന്ന ചില വരകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ നമ്മളൊന്നും പഠിച്ചിട്ടില്ല, ബേസിക്കലി നമ്മൾ ഒന്നും അല്ല. പക്ഷെ ഉള്ളതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നുള്ള ഒരു സംഭവം തന്നെയാണ്. റിയാക്ഷൻ വീഡിയോസ് ആണ് പിന്നെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ കുറെ പേര് സപ്പോർട്ട് ചെയ്തു, കുറെ പേര് അറിഞ്ഞ പറഞ്ഞ തെറി പറഞ്ഞു. അപ്പോ ദിവസവും കാലത്തണിക്കുമ്പോ കുറെ നെഗറ്റീവ് കമന്റ്സ് കാണുന്നു, നമ്മൾ ഡെസ്പ് ആവുന്നു, പിന്നെ അവരുടെ കോണ്ടന്റ് ആണ്, അപ്പൊ അത് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് അത് അവർക്ക് വിഷമം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അത് അതാലോചിച്ച് എന്റെ ഉള്ളിലൊരു വിഷമം. അങ്ങനെ മൊത്തത്തിൽ വിഷമത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം ഒരു പൈനാപ്പിൾ കട്ടിങ്, അപ്പോ അതാണ് നമുക്ക് വൈറലായി കിട്ടിയത്. അത് വെച്ച് പിന്നെ ആ ശരി, അപ്പൊ എന്റെ നാക്കാണ് എന്റെ ആയുധം എന്ന് ഞാൻ അവിടെ മനസ്സിലാക്കി. അത് വെച്ച് മുന്നോട്ട് പോവാണ്. നാക്ക് മാത്രല്ല, ആ ആറ്റിറ്റ്യൂഡും ഒരു ഒരു വലിയ സപ്പോർട്ടാണ് ഹസീനയ്ക്ക്. സ്റ്റേ ട്യൂൺഡ്. ഇത് ക്ലബ് എഫ് എം 104.8. ആരാസ് കാസിലിലെ ഹസീനയെ നമ്മൾ കൂടുതലായിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അച്ചു, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിനെ ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് ഒന്ന് മനസ്സ് വെച്ചാൽ മതി. ഒരു ഹോം മേക്കറായി പാലക്കാട് വടക്കഞ്ചേരിയിൽ കഴിയുന്ന ഒരു വലിയ കൂട്ടുകുടുംബത്തിലെ അംഗമായ ഹസീനയുടെ ട്രാക്ക് ഇപ്പോൾ വേറെ ലെവലാണ്. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഹസീനയുടെ ആരാസ് കാസിൽ എന്ന വീഡിയോകളിലൂടെ, ഐ മീൻ സോഷ്യൽ മീഡിയ ചാനലിലൂടെ വരുന്ന വീഡിയോകളിൽ. അല്ലേ, സ്ക്രിപ്റ്റിൽ കഥാപാത്രങ്ങൾക്ക് യാതൊരു പഞ്ഞുമില്ല അല്ലേ ഹസീന?
തീർച്ചയായിട്ടും ഓരോ വ്യക്തികളെയും എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. ഇപ്പൊ എല്ലാവരും ഉമ്മയെ ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ഉപ്പയുടെ വീഡിയോ ഒന്ന് വരാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ, പിന്നെ ബ്രദേഴ്സിനെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും നമ്മുടെ നാട്ടില് എല്ലാവരും ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് ടാലന്റഡ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ അത് അവർക്ക് അത്ര വലിയ ടാലന്റ് അല്ല, നമുക്ക് പുറമേ നിന്ന് കാണുന്നവർക്ക് അതൊരു വലിയ കഴിവുകളാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ചെറിയ ഗ്രാമം അവിടുത്തെ ആളുകള്. അങ്ങനെ അല്ല, അതെ, അതിന്റെ വലിപ്പം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കെ വാല്യൂ ചെയ്യുന്ന ഒരാളായിരിക്കണം. അപ്പൊ ഹസീനയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റും ഞാൻ പറയുന്ന അതാണ്, എല്ലാത്തിനെയും നമ്മൾ വാല്യൂ ചെയ്യുമ്പോഴാണ് അതൊരു വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു ഏതൊക്കെ എന്ത് എന്ന്. അങ്ങനെയല്ല, അപ്പൊ ഹസീന എല്ലാത്തിനും വാല്യൂ ചെയ്യുന്നു. ആൻഡ് കീപ് ഇറ്റ് അപ്പ്. ഓക്കേ, താങ്ക് യു. ഇപ്പൊ ഇതിൽ ഇൻസ്റ്റയില് നമ്മള് വീഡിയോസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഇന്നത്തെ കാലത്ത് അറിയാം എഡിറ്റിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ അറിഞ്ഞു വെക്കണം. ഹസീന ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു, പഠിച്ചോ, ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടോ, എന്തുണ്ടായി അവിടെ? എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്, അതെനിക്ക് ഭയങ്കര അഭിമാനത്തോടുകൂടെ പറയാൻ പറ്റും. കാരണം എഡിറ്റിംഗ് ആയിക്കോട്ടെ, പിന്നെ ഞാൻ എല്ലാവരും ചോദിക്കുന്നു ബി എ മലയാളമാണോ എം എ മലയാളമാണോ എന്ന് ചോദിക്കും, പക്ഷെ ഞാൻ ബി എ ഇംഗ്ലീഷ് ആയിരുന്നു, അതുകൊണ്ടാണ് മലയാളം ഇത്ര നന്നായി സംസാരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ എഡിറ്റിംഗ് നമ്മൾ കൈൻ മാസ്റ്റർ വെച്ച് തന്നെയാണ് ഞാൻ ചെയ്യാറ്. അപ്പൊ അതിങ്ങനെ ഓരോന്ന് നോക്കി യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ച്. പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത്, ക്യാമറ ക്യാമറ എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞു എൻ്റെ അടുത്ത് ക്ലാരിറ്റി ഇല്ല. ഫസ്റ്റ് ഞാൻ എടുക്കുന്ന സമയത്ത്, അതായത് വൈറലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരുപാട് പേര് പറഞ്ഞു ക്ലാരിറ്റി ഇല്ല. ശരിയാണ്, എന്റെ വോയിസ് ക്ലാരിറ്റി ഉണ്ടെങ്കിലും എടുക്കുന്ന വീഡിയോസ് ക്ലാരിറ്റി കുറവായിരുന്നു. സോ എല്ലാവരും പറഞ്ഞു ഒരു നല്ല ഫോൺ എടുക്കണം, നല്ലൊരു സെറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയിലല്ല ഞാൻ. അപ്പോ ഐഫോണിലേക്കൊന്നും പോവാൻ ഞാൻ റെഡിയല്ല. അപ്പൊ നമ്മുടെ കയ്യിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ വീണ്ടും എത്തി നിൽക്കുകയാണ്, എന്തുണ്ടോ അത് നമ്മൾ എടുത്ത് പ്രയോഗിച്ചിരിക്കും. അപ്പോ നമ്മുടെ ക്യാമറ കയ്യിലുണ്ടായിരുന്നത് എന്റെ റെഡ്മി നോട്ട് 9 ആണ്. സോ അത് വെച്ച് തന്നെ അന്നത്തെ ക്യാമറയും അന്നത്തെ വീഡിയോസും ഇന്നത്തെ വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു എന്താ പറയുക വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കുന്നു ഫോൺ മാറ്റിയില്ലേന്ന്, പക്ഷേ ആ സെയിം ക്യാമറ തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്, ആ സെയിം ഫോണാണ്. അടിപൊളി കലക്കിയത്. അതും കൂടെ ഇതിലൂടെ എല്ലാവർക്കും അറിയിക്കുകയാണ്, ഞാൻ ഫോൺ മാറ്റിയിട്ടില്ല, സെയിം സംഭവം തന്നെയാണ്. അത് എങ്ങനെ എടുക്കണം, ഏതൊരു ക്യാമറയാണെങ്കിലും നന്നായിട്ട് എടുക്കാൻ കഴിയുന്ന ഒരാൾക്ക് വളരെ വൃത്തിയായിട്ടുള്ള ഫോട്ടോസ് കിട്ടും എന്നുള്ളത് ഞാൻ എന്റെ ജീവിതയാത്രകളിലൂടെ കണ്ടെത്തി കഴിഞ്ഞു. ഇതാണ് പറയുന്നത് വല്ലഭന് പുല്ലുമായതോ? തീർച്ചയായിട്ടും. അല്ല, ഹസീന പറഞ്ഞ ഒരു വലിയ ഘടകമാണ്. കാരണം നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ആരായാലും ചെയ്യാൻ നിൽക്കുമ്പോൾ ആ ഇന്നത് വേണം, ഇന്നത് വേണം, ഇന്നത് കിട്ടിയിട്ട് വേണം എന്ന് പറഞ്ഞ് കുറെ മൈൻഡ് ബ്ലോക്കുകൾ സൃഷ്ടിക്കും. നേരം പറഞ്ഞാൽ നമുക്ക് ഉള്ളത് കൊണ്ട് എന്ത് ഭംഗിയായി ചെയ്യാമെന്ന് തീരുമാനിക്കുന്നവർക്ക് തന്നെയാണ് ഈ ലോകമുള്ളൂ. അപ്പൊ ഹസീനയ്ക്ക് ഉണ്ട് അടിപൊളി ആറ്റിറ്റ്യൂഡ് ഉള്ള ഹസീനയാണ് നമ്മളോടൊപ്പം ഉള്ളത് എയറാസ് കാസിൽ എന്ന സോഷ്യൽ മീഡിയ ചാനലിൽ നിന്നും. ക്ലബ് എഫ് എം 104.8 കണക്കിന് ഫണ്ടുമായി. പൈനാപ്പിള്, റൂബിക്ക, കൊപ്പക്കായ, ചൊറിയാമ്പുഴു, എട്ടുകാലി, കോഴി, മുട്ട എന്ന് വേണ്ട, സാക്കാലതിനെയും പിടിച്ച് സബ്ജക്റ്റ് ആക്കുന്ന, സ്ക്രിപ്റ്റ് ചെയ്യുന്ന, എയറാസ് കാസിലിൽ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് നമുക്ക് തരുന്ന ഹസീനയാണ് ഇന്ന് നമ്മളോടൊപ്പം ക്ലബ് എഫ് എം 104.8. ഇത് ഇതിലെ സബ്ജക്ട്സ് എവിടുന്നാണ് ആക്ച്വലി തപ്പി കണ്ടുപിടിക്കുന്നത്? എന്തും ഏത് സബ്ജക്ട് ആണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അതിലെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്താണെന്നറിയോ, ഞാൻ സബ്ജക്ട് തേടിയിട്ട് ഒരിക്കലും പോവാറില്ല. എന്റെ മുമ്പിൽ എന്ത് വന്ന് വീണാലും അത് സബ്ജക്റ്റാണ്. എന്റെ ആങ്ങളുടെ കാൽ ഒടിഞ്ഞു കിടന്നത് പോലും എനിക്കൊരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോ അത് വെച്ച് കുറെ പേര് കളിയാക്കി, പക്ഷേ എനിക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല. കാരണം അത് അങ്ങനെ അല്ലാതെ, ഇപ്പൊ പുള്ളിയുടെ കാലൊടിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ചുറ്റും ഇരുന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ, പുള്ളിക്ക് വേദന മാറോ? ഇല്ല. കുടുംബം എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു കുടുംബമാണ്. ആരും പുറമേ നിന്ന് കാണുമ്പോൾ ആരും ഒരിക്കലും വിചാരിക്കില്ല ഉപ്പയും മക്കളാണെങ്കിലും ഉമ്മയും മക്കളാണെങ്കിലും ഞങ്ങൾ ഭയങ്കര രസമുള്ളൊരു ഫാമിലി എന്ന് തന്നെ പറയാം. അതാണ് ഞങ്ങളുടെ ഫാമിലി, അത് തന്നെയാണ് എനിക്ക് എനർജിയും. അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കും എങ്ങനെ സാധിക്കുന്നുടോ, അല്ലെങ്കിൽ എങ്ങനെ ഇത്രയൊക്കെ ഒപ്പിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ വലിയൊരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല, പൊങ്ങച്ചം പറയല്ല. പക്ഷേ അതങ്ങനെ വന്നു പോകുന്നതാണ്. ഓരോ സംഭവങ്ങളായിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ ഒരിക്കലും ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ല, അതങ്ങനെ സംഭവിക്കുന്നു. അപ്പൊ നന്നാവുന്നു, അപ്പൊ ഇഷ്ടപ്പെടുന്നു, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ എന്നല്ല, ഇഷ്ടം പോലെ ഫോളോവേഴ്സ് ഉള്ള ഹസീന ഫ്രം എയറാസ് കാസിൽ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ക്ലബ് എഫ് എം 104.8 കണക്കിന് ഫണ്ടുമായി നമ്മളോടൊപ്പം എയറാസ് കാസിൽ നിന്നും ഹസീനയാണ്. എയറാസ് കാസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റാ പേജാണ്, യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഉള്ള കിട്ടിലൻ പെർഫോമൻസുകൾ കണ്ടിട്ടാണ് നമ്മൾ ക്ലബ് എഫ് എമ്മിന്റെ ഹോട്ട് സീറ്റിലേക്ക് ഹസീനയെ വിളിച്ചത്. ഇപ്പോഴത്തെ ഒരു കലാപരിപാടിയാണ് കമന്റുകൾ വായിച്ചു നോക്കുക, അല്ലെങ്കിൽ കമന്റ് അടിപൊളിയായിട്ട് എഴുതിയിട്ട് അതിന് ലൈക്ക് മേടിക്കുക എന്നൊക്കെ. അപ്പോൾ ഹസീനയ്ക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ടാവുമല്ലോ, എങ്ങനെയാണ് അതിനെടുക്കുന്നത്? ഇപ്പോൾ പിന്നെ അത്രയും നെഗറ്റീവ്സ് വരാറില്ല, നമ്മുടെ വ്യൂവേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്.
അവരാണ് നമ്മളെ ഇത്രയും മോട്ടിവേറ്റ് ചെയ്ത് ഓരോ വീഡിയോസിനും അവർ തന്നെ ചിലപ്പോൾ ചില കോണ്ടന്റ് നമുക്ക് പറഞ്ഞു തരാറുണ്ട്, ഇത് ചെയ്യാമോ ഇത് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. പിന്നെ നെഗറ്റീവ്സ് വരും, തീർച്ചയായിട്ടും നമ്മൾ എത്ര ചെയ്താലും നിനക്ക് പണിയില്ലേ നിർത്തിപ്പോടി എന്നൊക്കെ പറയും. ഞാൻ ഒന്നും ചെയ്യില്ല, അത് ഡിലീറ്റ് ചെയ്യും. അതൊന്നും ശ്രദ്ധിക്കേണ്ട എന്നുള്ളത് തന്നെയാണ്, മുന്നോട്ട് പോവാ. പോസിറ്റീവായിട്ട് പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അല്ല, നമ്മുടെ നാട്ടിൽ പ്രൂവ് ചെയ്തവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഒരാൾ പ്രൂവ് ചെയ്യാൻ നിൽക്കുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് ട്രഷർ ചെയ്ത് വെക്കണം. കാരണം അത് തന്നെയാണ്, നമ്മളൊന്ന് കയറി വരുമ്പോൾ ഒന്ന് അടിച്ച് താഴ്ത്താനോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ നമ്മളെ ഒന്ന് താഴ്ത്താൻ വേണ്ടിട്ട് ഒരു ശ്രമം നടക്കുമെങ്കിലും നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്യും. അതിന്റെ കൂടെ അതാണ് പറയുന്നത്, എന്റെ ഫോളോവേഴ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിലും ഞാൻ അവരുടെ ആരോ ആണെന്നുള്ള രീതിയിലാണ് ഓരോ കമന്റ്സും വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ്, വാക്കുകൾക്ക് അങ്ങനെ ഒരു മാജിക് ഉണ്ട്. ആ ഒരു എനർജി ഹസീനയ്ക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, അത് തന്നെയാണ്. അപ്പം ഓരോ വാക്കും കരുതലോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ ഉപയോഗിക്കുക. എന്തായാലും ഹസീനെ പോലുള്ള ഒരാളുടെ അടുത്ത് നിന്ന് വരുന്ന വാക്കുകളും അങ്ങനത്തെ തന്നെയാണ്, നല്ല വാക്കുകളാണ്. അപ്പൊ അത് ട്രഷർ ചെയ്യുക, അത് ഏറ്റവും വലിയ വാല്യൂ ചെയ്യുക. ഒന്നും പ്രതീക്ഷിക്കാതെ തുടങ്ങിയ ഒരു കാര്യമാണ്. ഏത് ലെവലിലേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്? ഇപ്പോ തീർച്ചയായിട്ടും നമുക്ക് ഇത്രയും ഫെയിം കിട്ടുമോ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചല്ല നമ്മൾ തുടങ്ങുന്നത്. നമ്മുടെ വീട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ തുടങ്ങുന്നത്. ഇപ്പോ എഫ് ബിയിൽ നിന്ന് ഇൻകം വരുന്നു, പിന്നെ യൂട്യൂബിൽ നിന്നും അത്ര ആയിട്ടില്ല, റീച്ച് കിട്ടി തുടങ്ങുന്നേ ഉള്ളൂ. അതിപ്പോ പ്രൊമോഷൻ ആയിട്ട് കുറച്ച് പേര് സമീപിക്കുന്നുണ്ട്. അതിൽ നമുക്ക് പറ്റിയ രീതിക്കുള്ളതാണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അതായത് എന്റെ ഫോളോവേഴ്സിനെ വെറുപ്പിക്കാത്ത രീതിയിൽ എന്റെ ഒരു സ്റ്റാൻഡ് വിട്ട് ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. അതാണ്, അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ഇതിലേക്ക് വന്നതിന് ശേഷം ഹസീന പഠിച്ചെടുത്ത് തിരുത്തിയ പാഠങ്ങൾ എന്തൊക്കെയായിരിക്കും? തിരുത്തിയതെന്ന് വെച്ചാൽ അത് തന്നെ മെയിൻ ആയിട്ട് എന്റെ കോണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ് സംഭവം. അതായത് ഞാൻ കൃത്യമായ റൂട്ടിലല്ല സഞ്ചരിച്ചത്. ഞാൻ എന്റെ ചുറ്റും ഇഷ്ടം പോലെ കോണ്ടന്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ തിരിച്ചറിയാതെ ഞാൻ എവിടേക്കോ വലഞ്ഞു നടന്നു. അത് കഴിഞ്ഞ് ഒന്നുമല്ലാതെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും എന്റെ അടുത്തേക്ക് തന്നെ എത്തി. അങ്ങനെയാണ് ഞാൻ എന്റെ ലെവൽ എന്താണ് അല്ലെങ്കിൽ ഞാൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ തിരുത്തലുകൾ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയുടെ ക്ലാരിറ്റി, അതിൽ നിന്ന് മെച്ചപ്പെടുത്തി വരുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ തിരുത്തലുകളൊക്കെ മുന്നോട്ട് പോകുന്നു. ഇനി നെക്സ്റ്റ് എന്താണ്, വാട്ട് നെക്സ്റ്റ്? ഇനി ഒരു ഒരു ഓരോ പടവും കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കില്ല ഇനിയിപ്പോ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ കൊള്ളാം എന്നുണ്ടോ, അല്ല ഇതുപോലെ തന്നെ പോണെന്നാണ്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇങ്ങനെ ജീവിച്ചു പോയാൽ മതി. ഒരിക്കലും ഒരു ലക്ഷ്യം ഒരു എയിം അങ്ങനെ വെച്ചിട്ടൊന്നും അല്ല ജീവിച്ചത്. പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാ വീട്ടമ്മമാരോടുമാണ്, എല്ലാവരും പറയുന്നത് കല്യാണം കഴിഞ്ഞ് കുട്ടികളായി കഴിഞ്ഞപ്പോൾ അവരുടെ സ്വപ്നങ്ങളൊക്കെ അങ്ങനെ ഒതുങ്ങി പോയി, അവരവിടെ അകത്തിരുന്ന് ഇങ്ങനെ ഇരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ ഹസ്ബൻഡിനെ തന്നെ പറയുകയാണെങ്കിൽ, പുള്ളി നല്ല സപ്പോർട്ടീവ് ആണ്, ഫാമിലിയും നല്ല സപ്പോർട്ടീവ് ആണ്, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ എനിക്ക് മുന്നേറാൻ കഴിഞ്ഞത്. പക്ഷേ അവര് എത്രത്തോളം സപ്പോർട്ടീവ് ആണെങ്കിലും ഞാൻ ഇതിന് റെഡിയല്ല എങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരിക്കും, എന്നെയൊന്നും ആരും അറിയില്ല. പിന്നെ നമ്മുടെ ലൈഫിൽ വരുന്ന സ്ട്രഗിൾസ്, ഒരു സ്ട്രഗിൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മളെ ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്യാനാണ്. എ പി ജെ സാറുടെ ഒരു വലിയ ആരാധികയാണ് ഞാൻ. അപ്പൊ പുള്ളിയുടെ വേർഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് അറിയണ്ടല്ലോ. അപ്പൊ അങ്ങനെ, അപ്പൊ നമ്മളുടെ ആ ഒരു സ്ട്രഗിളിൽ നിന്നും നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം, അതിലെങ്ങനെ കുടുങ്ങി അടഞ്ഞു കിടക്കാതെ പൊട്ടിച്ച വെളിയിൽ വരണം, വന്നേ തീരൂ. സ്ട്രഗിൾ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. തീർച്ചയായിട്ടും അങ്ങനെ കാണുക മുന്നോട്ട്, അയ്യോ എന്റെ കല്യാണം കഴിഞ്ഞു എനിക്ക് കുട്ടികളെ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ നിന്നും മാറി ചിന്തിക്കണം. അങ്ങനെ ഒരുപാട് വീട്ടമ്മമാരുടെ പ്രതിനിധിയായിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇവിടുന്ന് ഇനിയും ഒരുപാട് മുന്നോട്ട് പോവാനായിട്ട് ഹസീനയ്ക്ക് സാധിക്കട്ടെ. ഹസീനയെ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. ഏറാസ് കാസലിനെ കുറിച്ചും ഹസീനയെ കുറിച്ചും ഹസീനയുടെ വടക്കഞ്ചേരിയിലുള്ള നാട്ടുകാരെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും ഒക്കെ പറഞ്ഞു നമ്മുടെ അടുത്ത്. അടിപൊളിയായിട്ട് ഇനിയും മുന്നോട്ട് പോവാ. എനിവേ, താങ്ക് യു സോ മച്ച്. അപ്പോ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇനി ബാക്കി നാളെ പറയാം കേട്ടോ. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ഞാനെത്തും നിങ്ങളോടൊപ്പം ഒരുപാട് വിശേഷങ്ങൾ പറയാൻ. ഇനി ഏറയുടെ അടുത്ത്, അല്ല സോറി, ഹസീനയുടെ അടുത്ത് എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടെങ്കിൽ ഏറാസ് കാസലിൽ പോവാം, അല്ലെങ്കിൽ RG_ACHOO എന്ന എൻ്റെ ഇൻസ്റ്റ ഐഡിയിൽ വന്നിട്ട് ഒരു മെസ്സേജ് ഇടാം, ഞാനത് ഹസീനയിലേക്ക് എത്തിച്ചും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നാളേക്ക് പാക്കലാം. ബൈ ബൈ.